ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ LSS 2021ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ കഴിഞ്ഞ LSS 2021ന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എല്ലാ അമ്മമാരും ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും എന്നറിയാം. കുട്ടികളും അതെ, പല ചോദ്യങ്ങളും അവർക്ക് മറന്നുപോയിട്ടുണ്ടാവും, എഴുതിയ ആൻസേഴ്സ് ഒക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയില് പാർട്ട് ഡി ഗണിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എ മലയാളം, പാർട്ട് ബി ഇംഗ്ലീഷ് ആൻഡ് പാർട്ട് സി EVS പരിസര പഠനം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്സിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മാർക്കാണ്, ടോട്ടൽ 10 മാർക്കാണ്. അപ്പോ എല്ലാവരും വിചാരിച്ചിരുന്നത് മാത്സും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു വഴി എഴുത ചെയ്യേണ്ട ഒരു വഴി കണക്കുണ്ടാവും, പിന്നെ 1 വേർഡ് ആയിരിക്കും, ക്രിയ ചെയ്തവിടെ കാണിക്കേണ്ട, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അപ്പൊ എല്ലാവരും നല്ല എങ്ങനെയൊക്കെയാണ് വഴിക്കണക്ക് എഴുതുക എന്നൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെ. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളെ വിഫലമാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും തന്നെ മാത്സിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ കുട്ടികൾക്ക് കുറച്ചുകൂടിയൊക്കെ ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം ആവറേജ് ലെവലിൽ നിൽക്കുന്നവർക്ക് പോലും LSS ലഭിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് നോക്കാം മാത്സിൽ എങ്ങനെയാണുള്ളതെന്ന്. എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉത്തരം എഴുതേണ്ടതാണ്. 19 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളാണ് ഗണിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 19 to 24 ഓരോ ചോദ്യത്തിനും 1 സ്കോർ വീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 19, 20, 21, 22, 23, 24 വരെയുള്ളതാണ്. അതിൽ ഓരോ ചോദ്യത്തിനും ഓരോ സ്കോർ വീതമാണ്. ഒന്നിൽ തന്നെ ചിലപ്പോൾ ABC അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അങ്ങനെ വരാം. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 19-ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യം നോക്കാം. സമചതുരാകൃതിയായ ഒരു കളിസ്ഥലത്തിന് 80 മീറ്റർ ചുറ്റളവുണ്ട്. അതായത് ഒരു സ്ക്വയർ, ഒരു പ്ലേഗ്രൗണ്ട് ആണ്, അത് സ്ക്വയർ ഷേപ്പ് ആണ്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ, 4 വശവും തുല്യമായിരിക്കും. അതിന്റെ ചുറ്റളവാണ് തന്നിരിക്കുന്നത്, പെരിമീറ്റർ. പെരിമീറ്റർ എത്രയാ, 80 മീറ്റർ ആണ്. ഈ കളിസ്ഥലം നവീകരിക്കുന്നതിന് പഞ്ചായത്ത് 9500 രൂപ അനുവദിച്ചു. 9500. പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. 1-ാമത്തെ ചോദ്യം, കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിന് 1 മീറ്ററിന് 74 രൂപ വീതം ചിലവായി. ഇതിനായി ആകെ എത്ര രൂപ ചിലവായി? അപ്പോ ഈ പ്ലേഗ്രൗണ്ടിന്റെ ചുറ്റുമാണ്, ചുറ്റും കെട്ടാണ് വേണ്ടത്. 1 മീറ്ററിന് 74 രൂപയാണ് ചെലവായത്. അപ്പൊ ആകെ എത്ര ചെലവായിട്ടുണ്ട്? നമുക്കറിയാം ടോട്ടൽ എത്ര മീറ്റർ ആണ് ഈ ചുറ്റും എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. 80 മീറ്റർ ആണ് അല്ലെ, 80 മീറ്റർ. അപ്പൊ 1 മീറ്ററിന് 74 രൂപയാണെങ്കിൽ ആകെ 80 × 74 ചെയ്താ മതി. 80 × 74 = 5920. 5920 രൂപയാണ് ആകെ ചെലവാകുന്നത് ടോട്ടൽ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കളിസ്ഥലം നിരപ്പാക്കുന്നതിന് 2650 2650 രൂപ ചെലവായി. വേലി കെട്ടുന്നതിനും നിരപ്പാക്കുന്നതിനും കൂടി ആകെ എത്ര രൂപ ചെലവായി? വളരെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ വേലി കെട്ടിക്കഴിഞ്ഞു. വേലി കെട്ടുമ്പോഴുള്ള എത്ര രൂപ ആകെ ചെലവാകുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് വൃത്തിയാക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് എത്ര ചെലവായി എന്നുള്ളത് അവര് തന്നെ തന്നിട്ടുണ്ട്, 2650 രൂപ. അപ്പൊ രണ്ടിനും കൂടെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ അങ്ങ് കൂട്ടിയാ മതി അല്ലെ. യെസ്, എത്ര രൂപ, 8570 രൂപ. 8570. ഇത് വളരെ സിമ്പിൾ ആണ്. ഇനി കൂട്ടുമ്പോ കൂട്ടുകാർക്ക് തെറ്റിപ്പോയെങ്കിൽ മാത്രമേ ആൻസർ നിങ്ങളുടെ മാർക്ക് പോവുള്ളൂ. വളരെ കൃത്യമായിട്ടൊക്കെ ശ്രദ്ധിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ശരിയായിട്ട് കൂട്ടിയത് പോലും ഞാൻ പറഞ്ഞു കേട്ടോ, ടെൻഷൻ അടിക്കണ്ട, ശരിയായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. വേലി കെട്ടലും നിരപ്പാക്കലും കഴിഞ്ഞ ശേഷം പഞ്ചായത്ത് അനുവദിച്ച തുകയിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ഇവിടെ നമ്മൾ വേലി കെട്ടലും നിരപ്പാക്കലിലും കൂടി എത്ര രൂപയെ ചെലവായതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 8570 രൂപ. പഞ്ചായത്ത് ആകെ അനുവദിച്ചത് എത്ര രൂപയാണ് എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ, 9500 രൂപ.
9500 രൂപയിൽ നിന്നും 8570 രൂപ പോയാൽ ബാക്കി എത്രയുണ്ടാവും? അത്രയും രൂപയാണ് ബാക്കിയുള്ളത്, ശരിയല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാ മതി. വലുതിൽ നിന്നും ചെറുതാണേ കുറയ്ക്കേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 930 രൂപ മിച്ചം വന്നിട്ടുണ്ട്, ബാക്കിയുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിലെ മൂന്ന് സ്കോറും എ ബി സി മൂന്ന് സ്കോറും എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് നാലാമത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ കളിസ്ഥലത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താ, കളിസ്ഥലത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, അതൊരു സ്ക്വയർ ആണെന്നും തന്നിട്ടുണ്ട്. സമചതുരം, സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശവും തുല്യമായിരിക്കും. അപ്പൊ 80 നമ്മൾ എന്ത് ചെയ്യണം? നാലാക്കി ഡിവൈഡ് ചെയ്യണം. ഹരിക്കാൻ അറിയുന്നവർക്ക് 80 നാല് കൊണ്ട് ഹരിച്ചാൽ അത് കിട്ടും. അതല്ലാതെ നാലാക്കി ഡിവൈഡ് ചെയ്യാൻ ഞാൻ ഒരു എളുപ്പ മാർഗം ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ആദ്യം 80 പകുതിയാക്കുക, അപ്പൊ എത്ര കിട്ടി? 40. വീണ്ടും അതിനെ പകുതിയാക്കുക, അപ്പൊ എത്ര കിട്ടി? 20. സിമ്പിൾ അല്ലേ? ആ 20 ആൻസർ. അങ്ങനെ പകുതിയാക്കുന്നതിനും നാല് ഭാഗമാക്കുന്നതിനും ഒക്കെയുള്ള എളുപ്പ വഴി ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു കളിസ്ഥലത്തിന്റെ ഒരു വശത്തിന്റെ നീളം 20, അങ്ങനെ 4 20 ചേരുമ്പോ 80 മീറ്റർ ആയില്ലേ? സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം, 20-ാമത്തെ ചോദ്യമാണ്. രോഷ്ണി ഒരു വലിയ റിബണിൽ നിന്ന് 24 സെന്റിമീറ്റർ വീതം നീളമുള്ള 10 കഷ്ണങ്ങൾ മുറിച്ചെടുത്തു. 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം ബാക്കി വന്നു. മുറിക്കുന്നതിന് മുമ്പ് വലിയ റിബണിന്റെ നീളം എത്രയായിരുന്നു? അപ്പൊ ഇത് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് കൂടി പരീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട്, അവർക്ക് ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ഒരു വലിയ റിബണിൽ നിന്ന് 24 സെന്റിമീറ്റർ വീതമുള്ള 10 കഷ്ണങ്ങൾ, അതായത് 10 കഷ്ണങ്ങൾ ഉണ്ട്, 10 കഷ്ണങ്ങൾക്കും എത്രയാ? 24 സെന്റിമീറ്റർ വീതമാണ് നീളമുള്ളത്. അപ്പൊ 10 24 എത്രയാണ് നോക്കിയാൽ മതി? 10, 100, 1000 ഒക്കെ വെച്ച് ഗുണിക്കാൻ സിമ്പിളാ. അത്രയും പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ 24 സെന്റിമീറ്റർ വീതമുള്ള 10 കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ആകെ നീളം എത്രയായി? 240 സെന്റിമീറ്റർ ആയി. അത് കൂടാണ്ട് ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള കഷ്ണവും ബാക്കി വന്നു എന്നാ പറയുന്നത്. അപ്പൊ 240 ആ 10 കൂട്ടിയ പോരെ മതി, 250 സെന്റിമീറ്റർ ആയിരുന്നു റിബണിന്റെ ആകെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, 250 സെന്റിമീറ്റർ. ശരിയായവർക്കൊക്കെ കൺഗ്രാചുലേഷൻസ്, ശരിയാവാത്തവരുണ്ടെങ്കിൽ സാരമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിപ്പോ മനസ്സിലാവേണ്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21-ാമത്തെ ചോദ്യം, 48 എന്ന് പറയുന്ന സംഖ്യ 48, അതിനെ ഏതോ ഒരു സംഖ്യനെ കൊണ്ട് ഹരിച്ചപ്പോ 8 കിട്ടി എന്നാ പറയുന്നത്. ഏത് സംഖ്യനെ കൊണ്ട് ഹരിച്ചാലാ 48 8 കിട്ടാ? ഞാൻ അതും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി? ഒന്ന് ഗുണന പട്ടിക ചൊല്ലി നോക്കിയാൽ മതി അല്ലെ. എത്ര 8 48 എന്ന് നോക്കിയാൽ മതി. എത്ര 8? 6 8 48. അപ്പൊ 48 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ്, സോറി, ഹരിച്ചപ്പോഴാണ് 8 കിട്ടിയത്. ആ സംഖ്യ ഏതാണ്? 6. ഓക്കെ, 6 അവിടെ നിക്കട്ടെ. അതേ സംഖ്യ കൊണ്ട് 60 ഹരിച്ചാൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 60 ഈ കിട്ടിയ ഉത്തരം എന്തായിരുന്നു? 6 കൊണ്ട് ഹരിക്കണം. എത്രയാ 60? 6 കൊണ്ട് ഹരിച്ച 10, 6 60. അപ്പൊ ആൻസർ എത്രയാ? 10. ഒന്ന് ആലോചിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചിലർക്കൊക്കെ ഒന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ LSS വന്ന കുട്ടികളൊക്കെ മിടുക്കന്മാരല്ലേ, നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സാരമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22, 7046 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഇതും ഇതിന്റെ ട്രിക്ക് അറിഞ്ഞാല് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 70, 100, 40, 10, 6, 1, 7000, 400, 6, 1, 7000, 40, 100, 6, 1, 70, 100, 4, 10, 6, 1. എനിക്ക് തോന്നുന്നു ഇത് 4-ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ 5-ാം ക്ലാസ്സിലെ സംഖ്യാലോകം നിങ്ങൾ പഠിച്ചതാണ് അല്ലെ, നമ്പർ വേൾഡ്. അതിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. എത്ര ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമല്ലോ? ഏതാണ്? 7000 ആണല്ലേ. അപ്പൊ 7000 40, 100 70, 100 7000 എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാം? 70, 100 എന്നും പറയാം. 70, 100 4, 10, 6, 1. കാരണം അവിടെ 100 സ്ഥാനത്ത് ഒന്നും തന്നിട്ടില്ല.
അപ്പൊ നമ്മള് ഏഴായിരത്തിന് 70, 100 എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ നൂറുകളൊന്നും ഇല്ല. 70, 100 എന്ന് പറയുമ്പോ തന്നെ 7000 ആയി. പിന്നെ 4, 10 6, 1 ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു മാസത്തിലെ 2-ാം ശനിയാഴ്ചയാകാൻ സാധ്യതയുള്ള തീയതി താഴെ കൊടുത്തവയിൽ ഏതാണ്? ഈ നമ്മൾ കലണ്ടർ കണക്കുകൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒരു കലണ്ടറിൽ 1-ാം തീയതി വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ദിവസം ഏതാ? ആ നമ്മളെ കലണ്ടറിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവുന്നത് ഞായറാഴ്ചയാണ്. ഞായർ മുതൽ ശനി വരെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കലണ്ടർ ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഞായറാഴ്ച 1-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ ആ ശനിയാഴ്ച 7-ാം തീയതി ആയിരിക്കും. കാരണം 1, 2, 3, 4, 5, 6 7 ആഴ്ചകളല്ലേ ഉള്ളത്. അപ്പൊ 7-ന്റെ തൊട്ടതാണ് 2-ാം ശനിയാഴ്ച, 14 വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ നമ്മളെ ഈ 1 ഇപ്പൊ ഞായറാഴ്ച വന്നപ്പോഴാണ് 1 ഇങ്ങനെ, അത് തിങ്കളാഴ്ച വരികയാണെങ്കിൽ ഈ 14 നിന്ന് 1 കുറയും. ഇനി അത് ചൊവ്വാഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ 14 നിന്ന് 2 കുറയും. ആ രീതിയിലാണ് അത് പോകുന്നത്. അത് ഇത്തിരി പ്രയാസമാണ് കണ്ടുപിടിക്കാൻ. പക്ഷെ അതിന്റെ ആൻസർ 13 വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 1-ാം തീയതി തിങ്കളാഴ്ച വരുമ്പോ 2-ാം ശനിയാഴ്ച 13 വരും. ബാക്കിയുള്ളതൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ, അടുത്ത നോക്കാം. അവസാനത്തെ ചോദ്യമാണ്, 3000 കുറയ്ക്കണം, മൈനസ് ചെയ്യണം 1296. 3000 മൈനസ് 1296, ഇതിന് തുല്യമായത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താ? ആ തുല്യമാക്കുക ചെയ്യണ്ടേ. ഓപ്ഷൻ എന്റെ അകത്ത് 3000-ൽ നിന്ന് 1 കുറച്ചിട്ടുണ്ട്. അപ്പോ എന്താ ചെയ്തത്? 2-ാമത്തതിന് 1 കൂട്ടുകയാ ചെയ്തത്. ബിയിലോ 2-ലും ഓരോന്ന് കുറച്ചു. ബാക്കിയുള്ളതിലൊക്കെ അങ്ങനെ തുല്യമായിട്ടല്ല കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. 3000-ന് 1 കൂട്ടിയപ്പോ 96-ന് 2 കൂട്ടി. അതൊന്നും ഒരിക്കലും ശരിയാവില്ല. ശരിയാവുന്നത് ഏതാ? 2-ലും ഒരേപോലെ കുറച്ചതും അല്ലെങ്കിൽ ഒരേപോലെ കൂട്ടിയത്, ഇത് മാത്രമേ തുല്യമാവുകയുള്ളൂ. ഇതും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബിയിലാണ് തുല്യമായിട്ട് കുറച്ചിട്ടുള്ളത്. 3000-ൽ നിന്നും 1 കുറച്ചു, 1296-ൽ നിന്നും 1 കുറച്ചു. അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് മാത്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മള് 4 വിഷയങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. മലയാളം കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു, EVS കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു. ഇനി പൊതുവിജ്ഞാനത്തിലെ 10 ചോദ്യങ്ങൾ കൂടിയാണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, അത്ര സിമ്പിൾ അല്ല എങ്കിൽ കൂടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ചെയ്യാൻ പെട്ടെന്ന് തന്നെ വരാം. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് വേണമെന്ന് പറയാനും മറക്കരുത്. ആൻഡ് മാക്സിമം കട്ടക്കി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.